പടക്കത്തി തൊട്ടു പോയത് കൊച്ചുള്ളർ കത്തിക്കാൻ കമ്പിത്തിരി മത്താക്കൊണ്ട് നീ അതുപോയി കത്തിച്ചാൽ മതി. നീ പോലെ നാമ്പത്തേക്കും പടക്കം ഇടേ. ഇപ്പോഴത്തെ പടക്കത്തിനൊന്നും പഴയ പോലെ ശബ്ദമില്ലടേ. അങ്ങനെ ആഞ്ഞു വീശരാ നേരി. മൂല്യമറ്റം കത്തിക്കരിഞ്ഞെന്നാന്ന് തോന്നണം. ചട്ടിയിട്ടുണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ ആമസോൺ കട നിന്ന് കത്തിയേന. മക്കളെ, അപ്പൂപ്പന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാണ്, വലിയ പടക്കമൊന്നും കത്തിക്കല്ലേ. എന്തോ അപ്പൂപ്പ, ഒരു മിനിറ്റ്. പറ അപ്പൂപ്പ. ഇതെന്ത് കത്താത്ത? എല്ലാരും പടക്കമൊക്കെ പൊട്ടിക്കണം. ഇന്ന് ദീപാവലി ആയിട്ട് ഈ ട്രാൻസ്ഫോമർ പരവിന് മാത്രം ഈ വില്ലല്ലോ എന്റെ ഈശ്വര. ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. ആ വെടിയിലെ ശബ്ദം കേട്ട് കറണ്ട് വരെ പോയി. ആര് വെച്ച വെടിയാണാന്തോ പൊളപ്പൻ. കണ്ടാട വാസു, കടലാസ് പടക്കത്തിന്റെ ശബ്ദം എങ്ങനെ ഉണ്ട്? മൂലപ്പടക്കത്തിന്റെ അത്ര വരുവണ്ണ, അപ്പൊ നോക്കിക്കോളി. എങ്ങനെ ഉണ്ട്? ചെവി കലങ്ങിയ അത്രക്കായ. എങ്ങനെ ഉണ്ട് ബാലണ്ണ? ചെവിന്ന് ചോര വന്ന ഇതിലും വലിയ പിടി സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടടാ. ബാല, ഗ്യാസ് കുറ്റി ഒന്ന് പൊട്ടിക്കാറാ ഡേ. ഇതിലും വലിയ പടി ഞാൻ കപിച്ചരാ, നോക്കിക്ക. ഹാപ്പി ദിവാലി. വാസു, നിനക്ക് എന്തിനാ ഭ്രാന്താട? ചിന്തി, ഇവനക്ക് എന്തിന് ജന്മോടെ? ബാല, അച്ഛന്റെ ബൈക്ക്. അയ്യോ അച്ഛ, ഇവിടെ രവി, ഞാനിവിടെ സ്ഫോടനം ഉണ്ടാക്കും. രണ്ട് വില കൂടെ വില മരിക്കാതെ എന്നെ കുണ്ടി കരിഞ്ഞിരിക്കുന്നു. ഇവിടെ ബോംബ് പൊട്ടിക്കും. എന്താടാ രവി നിന്റെ മീശക്ക് രണ്ട് കൊമ്പ്? ഇവിടെ ആണുങ്ങളാകുമ്പോ മീശക്ക് കൊമ്പ് വന്നിരിക്കും, ചിലപ്പോ കൈയും കാലും വെച്ചെന്നിരിക്കും. നിനക്കെന്ത്? അതൊക്കെ പോട്ട്. ഇതാ നിനക്ക് ഈ മത്താപ്പ് കൈ വെച്ച് കത്തിക്കാൻ പറ്റോ? ഇടക്കിണ്ടെങ്കളെ, ഇത് മത്താപ്പല്ലടാ, പൂക്കുറ്റിയാണ്. അയ്ശേരി, എന്റെ അപ്പൂപ്പനാണ് ഇതിന് പൂക്കുറ്റിന്ന് പേരിട്ടത്. പേരിട്ട് എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള. നീ അറേ എന്റെ അപ്പൂപ്പനെ പറയ വെടിയം ബാല. നീ പോടെ പൊക്കരാജ് തലയാ. നീ നിന്റെ അച്ഛൻ നിന്റെ അപ്പൂപ്പനാണ് വെടിയന്മാര്. നീ ഒരിക്കൽ കൂടെ എന്റെ അച്ഛനെ പറഞ്ഞു നോക്കടാ. ഞാൻ മറ്റാപ്പൊടുത്ത മണ്ടേക്കാരുമാര്. പടക്കം പൊട്ടിച്ച് വീട് മുഴുവൻ ചവറ് തന്നെ. ¡Gracias!